ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. പല ക്യാൻസർ രോഗികളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവരുടെ രോഗം അവരുടെ ശരീരത്തെ ബാധിച്ചത് പലപ്പോഴും അവരെ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ്. പല ആളുകൾക്കും അവരുടെ പല രോഗലക്ഷണങ്ങളും അവർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പലപ്പോഴും അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ അശ്രദ്ധ തന്നെയാണ് ഇത്തരം രോഗാവസ്ഥകൾ മൂർച്ഛിക്കാനും അത് വലിയൊരു പ്രയാസത്തിലേക്ക് മുന്നോട്ട് പോകാനും സാധ്യമാവുന്നത് എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ തന്നെ പല ഏർലി സൈൻസ് അല്ലെങ്കിൽ നേരത്തെ കാണിക്കുന്ന പല ലക്ഷണങ്ങളും ശരീരം പുറപ്പെടുവിക്കാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എത്രയും നേരത്തെ ആ രോഗം കണ്ടെത്തുന്നോ അത്രയും നേരത്തെ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യാൻ സാധിക്കും. ആ ചികിത്സക്കനുസരിച്ച് അതിൻ്റെ അത് പ്രോഗ്നോസിസ് എന്ന് പറയും, അതിൻ്റെ രോഗാവസ്ഥകൾ മൂർച്ഛിക്കുന്നത് തടയാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്യാൻസർ പോലെയുള്ള രോഗാവസ്ഥയിൽ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ, നേരത്തെ കാണിക്കുന്നതും നമ്മൾ അലാമിംഗ് ആയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ലോസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അനിയന്ത്രിതമായിട്ട്, നിയന്ത്രിതമല്ലാതെ പെട്ടെന്ന് തന്നെ, സാധാരണ നല്ല രീതിയിൽ വെൽ ബിൽട്ടായിട്ട് നടന്നിരുന്ന ഒരാളാണ്, പെട്ടെന്ന് തന്നെ അയാൾ മെലിഞ്ഞു ഉണങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 കിലോ വരെ, അല്ലെങ്കിൽ 5 മുതൽ 8 കിലോ വരെയൊക്കെ ഓരോ മാസവും 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ വെയ്റ്റ് ലോസ്, അകാരണമായിട്ട് വെയ്റ്റ് കുറയുന്നൊരു രോഗാവസ്ഥയുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ ക്യാൻസർ ആവാം, അല്ലെങ്കിൽ മറ്റു പല ലക്ഷണങ്ങളാവാം, മറ്റു പല രോഗങ്ങൾ, ഡയബറ്റീസ് പോലെയുള്ള രോഗാവസ്ഥയിലൊക്കെ ഇത്തരം പ്രയാസങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ചില മുഴകൾ, പല ഭാഗങ്ങളിലുണ്ടാകുന്ന കട്ടി കൂടിയതായിട്ടുള്ള സ്കിന്നിലുള്ള തടിപ്പുകൾ അല്ലെങ്കിൽ മുഴകൾ, ബ്രസ്റ്റിലുണ്ടാകുന്ന, സ്ത്രീകളിലുണ്ടാകുന്ന ബ്രസ്റ്റിലുണ്ടാകുന്ന തടിപ്പുകൾ, ഇതുവരെ കാണാത്ത പെട്ടെന്നൊരു ദിവസം കാണുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള തടിപ്പുകൾ, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അധികം തൊട്ടു നോക്കുമ്പോൾ അത് സോഫ്റ്റ് അല്ലാത്ത, മൂവ് ചെയ്യുമ്പോൾ കട്ടിയുള്ള ടൈപ്പ് മുഴകൾ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പിയർ ചെയ്യുന്ന ഇത്തരം മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മുഴകൾ എന്താണ്, എന്താണ് ഇതിന് കാരണം? ഇത് ചിലപ്പോൾ മാലിഗ്നൻ്റ് ആയിരിക്കാം, ഒരു ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളായിരിക്കാം, ചിലപ്പോൾ ക്യാൻസറസ് അല്ലാത്ത ബിനൈനായിട്ടുള്ള മുഴകളായിരിക്കാം. എന്താണ് ഈ മുഴകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് വിട്ടുമാറാത്ത പനി. ചില ആളുകളിൽ മറ്റു ഇൻഫെക്ഷൻസോ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവരിലുണ്ടാകുന്ന പനി, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് എന്താണ് കാരണമെന്ന് അറിയുന്നില്ല, പനിക്കുന്നു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള പനി, അതുപോലെ രാത്രികാലത്തുള്ള ശക്തമായിട്ടുള്ള വിയർപ്പ്, ഇത്തരം രോഗാവസ്ഥകൾ മറ്റു പല രോഗങ്ങൾക്കും ഉണ്ടാവും, പക്ഷേ എന്താണ് അതിന് കാരണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള ഒന്നാണ് നമ്മുടെ നമ്മൾ മലം പോകുമ്പോഴുണ്ടാകുന്ന ബ്ലീഡിങ്. പലപ്പോഴും പല രോഗികളും ഇത് ഹെമറോയിഡ്സ് ആണ്, പൈൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ചികിത്സയോ പരിശോധനകളോ നടത്താതെ കുറേ കാലം മരുന്നുകളും മറ്റു പച്ചമരുന്നുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് നീണ്ടു നിൽക്കുക, ഈ ബ്ലീഡിങ് കൺട്രോൾ ആവാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വരുന്ന രോഗാവസ്ഥയുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണമെന്നുള്ള കൊളോണോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്തുകയും അത് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി പൈൽസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ ചെയ്യുക. ഇനി അതല്ല, ചിലപ്പോൾ മലാശയ ക്യാൻസറിൻ്റെ തുടക്കമാവാം, അല്ലെങ്കിൽ കോളൻ ക്യാൻസറിൻ്റെ ഒക്കെ തുടക്കമാവാം, അത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു കാര്യമാണ് നമുക്ക് മെൻസസ് നിന്നതിന് ശേഷം, സ്ത്രീകളിൽ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്ന് പറയും, മെൻസസ് നിന്നതിന് ശേഷവും വീണ്ടും ബ്ലീഡിങ് കാണുന്ന സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഗർഭാശയ ക്യാൻസറോ ഗർഭാശയ മുഖത്തുണ്ടാകുന്ന ക്യാൻസറിൻ്റെയൊക്കെ ലക്ഷണങ്ങളാവാം. അപ്പം അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചില തടിപ്പുകൾ, അല്ലെങ്കിൽ ചില നമുക്ക് മോൾസ് എന്ന് പറയും, നമുക്ക് അരിമ്പാറ പോലെയുള്ള ചില ഗ്രോത്തുകൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യമാണ് ABCDE എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എ എന്ന് പറഞ്ഞാൽ അസിമെട്രിക്കലായിട്ട്, നമ്മുടെ ആ ഉണ്ടാകുന്ന മോൾസ് അല്ലെങ്കിൽ മുഴകൾ അസിമെട്രിക്കലായിരിക്കും, ഒരു സിമെട്രി ഉണ്ടാവില്ല, പല പല ഷേപ്പിലുള്ള മുഴകളായിരിക്കും. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ ബോർഡർ, ഈ ബോർഡർ, ഇതിൻ്റെ ബോർഡറൊക്കെ, ഈ ഉണ്ടാകുന്ന മുഴകളുടെ ബോർഡർ ഇറഗുലർ ആയിരിക്കും, എഡ്ജസ്സൊക്കെ വളരെ സിഗ്സാഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് മൂന്നാമതായിട്ടുള്ളത് കളറ്.
അതിൻ്റെ കളർ ചിലപ്പോൾ ഒരേ കളറായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ അരിമ്പാറ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് കളറിലായിരിക്കും, ചിലപ്പോൾ ഇത് പല കളർ, ചിലതിൽ ബ്രൗൺ ആയിരിക്കും, ചിലത് റെഡിഷ് ആയിരിക്കും, ചിലത് ബ്ലാക്ക് ആയിരിക്കും, ചിലത് ബ്ലൂയിഷ് കളർ ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു പാറ്റേണൊക്കെ ഈ പുതിയ പുതിയ വരുന്ന നമ്മുടെ അരിമ്പാറകൾക്ക് അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന കാക്കപ്പുള്ളി പോലെയുള്ള ഇതൊക്കെ പുതുതായിട്ട് വരുന്നതിനൊക്കെ ഇത്തരം കളർ ചേഞ്ചസ് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇനി ഡി ഡയമീറ്റർ, നമ്മുടെ അതിൻ്റെ ഒരു സൈസ്, അതിൻ്റെ ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം. നമ്മൾ സാധാരണ പെൻസിലിൻ്റെ ഇറേസർ ഉണ്ട്, ആ പെൻസിലിൻ്റെ ഇറേസറിനെക്കാട്ടിലും വലുതായി വരും, അതിൻ്റെ ഡയമീറ്റർ വലുതായി വരുന്നു എന്നുണ്ടെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് ഇ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ എന്നുള്ളതിലെ ഇ എന്ന് പറഞ്ഞാൽ ഇവോൾവിങ് എന്നുള്ളതാണ്. ഇവോൾവിങ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഗ്രോ ചെയ്യാം അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യാം, അതിലൊരു ഇവോൾവിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ, അതിങ്ങനെ ഒരു സൈസ് കൂടി വരുന്ന പോലെ അല്ലെങ്കിൽ അതിനൊരു മാറ്റങ്ങൾ വരുന്ന രീതിയിലുള്ള ഫീലിങ്സ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം സ്കിൻ ചേഞ്ചസ് വളരെയധികം പ്രധാനമുള്ളതാണ് ഒരു ക്യാൻസർ കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ മുന്നേ ശരീരം കാണിക്കുന്ന പല ലക്ഷണങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ വായിലുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ മൗത്ത് അൾസേഴ്സ്, നമുക്ക് വിട്ടുമാറാത്ത വായ്പുണ്ട് പോലെയുള്ള രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ വായിൽ വൈറ്റ് പ്ലാക്ക് പോലെ കട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുറിവുകളായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന രോഗാവസ്ഥകളിൽ, പ്രത്യേകിച്ച് പുകവലിക്കുന്ന അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ പാൻ മസാലകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത്തരം മൗത്ത് ചേഞ്ചസ് അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന ചേഞ്ചസ് കണ്ടു തുടങ്ങിയാൽ തന്നെ എന്തായാലും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ അതെന്താണ് കാരണമെന്നുള്ളത് മനസ്സിലാക്കണം. അത്തരം അഡിക്റ്റീവായിട്ടുള്ള കാര്യം, അത്തരം ആൽക്കഹോൾസ്, സ്മോക്കിംഗ്, പാൻ മസാലകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഈ ചേഞ്ചസ് കണ്ടു തുടങ്ങിയാൽ നിർബന്ധമായിട്ടും അവർ ആ ഉപയോഗം നിർത്തിയിട്ടില്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ അവർ ക്യാൻസറിലേക്ക് വഴിവെക്കുമെന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നമുക്കുണ്ടാകുന്ന ചില ചുമകൾ, വിട്ടുമാറാത്ത ചുമകൾ, ചെസ്റ്റിലുണ്ടാകുന്ന ചില ഹെവിനെസ് ഫീലിങ്സ്, അത് അത്തരം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചെസ്റ്റിൻ്റെ സി ടി സ്കാനോ മറ്റു ടെസ്റ്റുകളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് പല തലവേദനകളും, വിട്ടുമാറാത്ത തലവേദനകളും, ചിലപ്പോൾ മൈഗ്രെയിൻ ആണെന്നും സൈനസൈറ്റിസ് ആണെന്നും ഒക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് വിട്ടുമാറുന്നില്ല, ആ രോഗാവസ്ഥ മൂർച്ഛിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ തലയുടെ സ്കാനിങ്ങോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളോ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാവുക എന്നുള്ളതും ഈ ഒരു ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് വിട്ടുമാറാത്ത പല വേദനകൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിട്ടുമാറാത്ത പല വേദനകൾ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങാത്ത തൊണ്ടയിൽ എന്തോ കെട്ടി ബുദ്ധിമുട്ടാവുന്ന, ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ക്ഷീണം, സാധാരണ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ക്ഷീണം വിട്ടുമാറുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ ബ്ലോട്ടിങ്, വയറിനൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോട്ട് ചെയ്യുന്നൊരു ഫീലിങ്, വയറിനൊരു ഹെവിനെസ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട്, ഇത്തരം രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ വയറുമായിട്ട് ബന്ധപ്പെട്ട അൾസേഴ്സിൻ്റെ ആയിരിക്കാം, തലയിൽ വേദനയാണ്, ചിലപ്പോൾ മൈഗ്രെയിൻ്റെ ഒക്കെ ആയിരിക്കാം, എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ തന്നെ കുറേ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ ഈ രോഗാവസ്ഥകളെ കണ്ടെത്താനും രോഗങ്ങളെ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് ക്യാൻസറിൽ നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ. ഇനി ഈ ക്യാൻസർ ചികിത്സയിൽ ആ രോഗിയുടെ വയസ്സ്, രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ രോഗാവസ്ഥ, അതിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഹോമിയോപ്പതി ചികിത്സയിൽ പാലിയേറ്റീവ് മോഡിൽ, പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ, പലപ്പോഴും മറ്റു ചികിത്സകൾ ഫലപ്രദമല്ലാത്ത സാഹചര്യങ്ങളിൽ, അതുപോലെ വേദനകൾ അനുഭവിക്കുന്ന രോഗികൾ, അല്ലെങ്കിൽ കീമോയോ റേഡിയേഷനൊക്കെ രോഗാവസ്ഥകൾ, അത്തരം ചികിത്സകൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത്തരം രോഗം വരുന്നത് തടയാൻ, അതുപോലെ കീമയും റേഡിയേഷനൊക്കെ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ, മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അതുപോലെയുള്ള പല ക്യാൻസർ കണ്ടീഷനിലും രോഗിയുടെ അവസ്ഥകളും കൃത്യമായിട്ട് നോക്കിയ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ സ്വീകരിക്കുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെയ്യുക എന്നുള്ളതും, അതുപോലെയുള്ള ഭക്ഷണത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ലഘുവായിട്ടുള്ള ക്യാൻസറസ് കോസിങ് അല്ലാത്ത ഭക്ഷണങ്ങൾ, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമം ശീലമാക്കുക എന്നുള്ള വളരെയധികം കാര്യങ്ങൾ ഈ ഒരു ക്യാൻസറിൻ്റെ ചികിത്സയിലും അതിൻ്റെ കണ്ടെത്തലുകളും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്കുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.